ഹലോ മച്ചമാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ താർ, ഈ വണ്ടി ലേറ്റസ്റ്റ് വണ്ടിയാണ്, 2021 മോഡൽ താർ. ഈ വണ്ടിയുടെ ഒരു യൂസർ എക്സ്പീരിയൻസ് അതിനായിട്ട് എൻ്റെ ഫ്രണ്ട് ദീപക് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ദീപകിൻ്റെ അടുത്ത് ഇതിൻ്റെ ഡീറ്റെയിൽസ്, അതായത് യൂസർ എക്സ്പീരിയൻസ്, ഇതിൻ്റെ ഡ്രോബാക്സ് എന്തൊക്കെയാണ്, അതിൻ്റെ പോസിറ്റീവ് എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമുക്ക് നേരെ റിവ്യൂയിലേക്ക്. ദീപകിൻ്റെ ഈ താർ എത്ര കിലോമീറ്റർ ആയിക്കാണ് ഇപ്പോൾ ഏകദേശം? 7000 kilometers ആയിട്ടുണ്ട്. 7000 kilometers. അപ്പം സർവീസ് ഹിസ്റ്ററിയൊക്കെ എങ്ങനെ, എത്ര സർവീസ് ആയിട്ട്? സെക്കൻഡ് സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. 10000. അപ്പം സർവീസിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ? സർവീസ് കുഴപ്പമില്ലാത്ത, അതായത് കോസ്റ്റ്ലി ആണെന്നാണ് അതാ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്? ഇല്ല, അത്ര കോസ്റ്റ്ലി ഇല്ല. ഇപ്പം സെക്കൻഡ് സർവീസ് ഫ്രീ സർവീസ് ആയിരുന്നു. മൂന്ന് സർവീസ് ഫ്രീയാണ്. സെക്കൻഡ് സർവീസ് ഫ്രീ ആയിരുന്നു. അതൊരു കോസ്റ്റ് വന്നിട്ട് ഒരു 6500 ടോട്ടൽ കോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ റിവ്യൂയിലോട്ട് നമുക്ക് ഒരു ചെറിയൊരു ഡ്രൈവിന് പോയിട്ട് ഒരു ചെറിയൊരു റിവ്യൂ ചെയ്യാം അല്ലേ? അപ്പോൾ നമ്മുടെ താറിൻ്റെ ഉൾവശം, അതായത് ഈ ഫുട് സ്റ്റെപ്പ്, ആനപ്പുറത്ത് കയറുമ്പോൾ നമ്മൾ ആനയുടെ കാലിൽ ചവിട്ടി കയറണം എന്ന് പറയുന്ന കണക്ക്, ഫുട് സ്റ്റെപ്പിൽ ഇങ്ങനെ ചവിട്ടി കയറുമ്പോൾ തന്നെ ഒരു ആനപ്പുറത്തിരിക്കുന്ന ഫീലാണ് വണ്ടിയിൽ. അതുപോലെ തന്നെ ഡോർ ഷട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഹെവി ആയിട്ടുള്ള ഡോറാണ്, നല്ല സോളിഡ് ആയിട്ടുള്ളൊരു ഡോറ്. അതോടൊപ്പം തന്നെ ഫ്രണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രാബ് റെയിൽ, അതായത് ഇത് ഒരു എക്സ്ട്രീം ഓഫ് റോഡ് വണ്ടിയാണ്. അപ്പോൾ നമുക്കൊരു ഗ്രാബ് റെയിൽ, അതായത് നമുക്കൊരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ. അതോടൊപ്പം തന്നെ ഇതിൻ്റെ സെൻട്രൽ കൺസോൾ എന്ന് പറഞ്ഞാൽ ഒരു വെള്ളമൊക്കെ വീണ് കഴിഞ്ഞാലും നമുക്ക് പെട്ടെന്ന് തുടച്ച് കളയത്തൊക്കെ ഉള്ള, അതായത് നമ്മളൊരു എക്സ്ട്രീം ഓഫ് റോഡിന് പോകുകയാണെങ്കിൽ ചെറിയ രീതിയിൽ വെള്ളമൊക്കെ വീണ് കഴിഞ്ഞാൽ നമുക്ക് തുടച്ച് കളയാം. വണ്ടിയുടെ പവർ വിൻഡോയുടെ ബട്ടൺ കൊടുത്തേക്കുന്നത് ഇവിടെയാണ്. സ്പീക്കർ സിസ്റ്റം റൂഫ് മൗണ്ടഡ് ആണ്. ഇതിങ്ങനെ ചെയ്തേക്കുന്ന മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഡോറ് ഒരു പക്കാ ഓഫ് റോഡിങ്, അതായത് നമ്മളൊരു എക്സ്ട്രീം ഓഫ് റോഡിന് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് സൈഡിലും ഡോർ ഇളക്കി വെച്ചിട്ട് നമുക്കൊരു പക്ക ഓഫ് റോഡിങ്ങിനെ ഓഫ് റോഡറായിട്ട്, അതായത് ഡോർ ഇളക്കി വയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒന്നുകൂടെ കൺവീനിയൻസ് ആയി, കാര്യം നമ്മളിപ്പം രണ്ട് പേരാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പുറത്തിറങ്ങിയും അകത്ത് കയറിയൊക്കെ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ റൂഫ് മൗണ്ട് ചെയ്തേക്കുന്ന സ്പീക്കറും കൊടുത്തേക്കുന്നത്, അതോടൊപ്പം തന്നെ ഈ പവർ വിൻഡോ ഇവിടെ വെച്ചേക്കുന്നത്. പിന്നെ നമ്മൾ ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു സ്പെഷ്യലായിട്ട് തോന്നുന്നത് ഇതിൻ്റെ വ്യൂവിങ് ആംഗിളാണ്. അതായത് ഒരു ബോക്സി ഡിസൈനായിട്ടുള്ള വണ്ടിക്ക് ബോക്സി ഡിസൈനായിട്ടുള്ള ഒരു മിററാണ് കൊടുത്തേക്കുന്നത്, അതായത് ഒരു ടിപ്പിക്കൽ ജീപ്പ് സ്റ്റൈൽ. അതോടൊപ്പം തന്നെ ഇത് എ പില്ലർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സോളിഡ് എ പില്ലറാണ്. അത് അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഒരു താറിനെ ഫോളോ ചെയ്യുന്ന രണ്ട് ക്യാമൽസ്, അതിൻ്റെ ഇപ്പുറത്ത് തന്നെ ഒരു കാക്ടസിൻ്റെ ചെടിയും ഉണ്ട്. സൈഡ് വ്യൂ മിറർ, ഓവർ വ്യൂ, ഔട്ട്സൈഡ് റിയർ വ്യൂ മിറർ, ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വ്യൂവിങ് ആംഗിളാണ്. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേറെ ഒരു സ്പോട്ട് മിററോ അങ്ങനെ ഒന്നും വെക്കേണ്ട കാര്യമില്ല, കറക്റ്റ് ആയിട്ടുള്ള വിസിബിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. ബ്ലൈൻഡ് സ്പോട്ട് കഴിയുന്നതും ഒഴിവായിട്ടുണ്ട്. ഇതിൽ നിന്ന് നല്ല വിസിബിലിറ്റി ഉള്ള മിററാണ്. പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ റൂഫ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ആണ്, മെറ്റീരിയൽ ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് ആണ് വെച്ചേക്കുന്നത്. അത് ഈ വണ്ടിയുടെ ഒരു ഡ്രോബാക്ക് ആണിത് എന്ന് പറഞ്ഞാൽ, ഇതിപ്പം ഒരു ഓഫ് റോഡർ ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് റിമൂവ് ചെയ്തിട്ട് ഇത് നമുക്ക് ഓപ്പൺ ആക്കി ഉപയോഗിക്കാം. അതിന് വേണ്ടിയിട്ടാണ് കമ്പനി അങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പം അങ്ങനെ വന്നതുകൊണ്ടുള്ള ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ, ഏകദേശം ഒരു 100 kilometers സ്പീഡിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് എൻ്റെ NVH ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് നമ്മുടെ നോയ്സ്, ഹാർഷ്നെസ്, വൈബ്രേഷൻ, ഈ സംഭവം അങ്ങോട്ട് റെഡി ആവില്ല. കാര്യം ക്യാബിനകത്ത് അത്യാവശ്യം ഒരു വിൻഡ് നോയ്സ് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതായത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു വിൻഡ് നോയ്സ് കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ അത്യാവശ്യം നല്ല ചൂടുള്ള സമയത്ത് നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ AC ഇട്ടാലും ചെറിയ രീതിയിലുള്ള ചൂട് ഇതിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തായിട്ട് നമ്മൾ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഈ വണ്ടിയുടെ സീറ്റിംഗ് ആണ്, സീറ്റിംഗ് പൊസിഷൻ. കറക്റ്റ് നമുക്കൊരു കമാൻഡിങ് പൊസിഷനുള്ള സീറ്റിംഗ് ആണ്. അതോടൊപ്പം തന്നെ ബോൾസ്റ്ററുകൾ, രണ്ട് സൈഡിലും നല്ല കട്ട ബോൾസ്റ്ററുകളാണ് വെച്ചേക്കുന്നത്. നമ്മൾ അഡീഷണലായിട്ട് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, കാര്യം ഈ വണ്ടി നല്ല ഓഫ് റോഡിൽ പോകുമ്പോഴത്തേക്ക് നന്നായിട്ട് ഷേക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെ ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ നല്ല ഹഗ്ഗിങ് ആയിട്ടുള്ള സീറ്റാണ് കൊടുത്തേക്കുന്നത്. അതിപ്പം അപ്രൈറ്റ് ബോൾസ്റ്ററാണെങ്കിലും അതേപോലെ തന്നെ ബേസ് ബോൾസ്റ്ററാണെങ്കിലും ഈ രണ്ട് സൈഡിലും തൈക്ക് നല്ല സപ്പോർട്ട് കിട്ടുന്ന രീതിയിൽ, അതായത് നമ്മളെ ബോഡിയെ ഹഗ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് ഈ സീറ്റിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പം പക്ക ഓഫ് റോഡർ ആയതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിലുള്ള ഒരു സീറ്റ് മഹീന്ദ്ര പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. പിന്നെ ചെറിയൊരു ഡ്രോബാക്ക് പറയാനുള്ളത്, ഇച്ചിരി തടിയുള്ള ആൾക്കാരിരിക്കുമ്പം ഈ ബോൾസ്റ്ററുകൾ അത്ര റെഡി ആവുന്നില്ല എന്നൊരു ഡ്രോബാക്ക് ചിലർ പറയുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ എടുത്തു പറയാനുള്ള ഒരു കാര്യമാണ് ഇതിൻ്റെ ഈ അഡ്ജസ്റ്റർ. നമുക്ക് ഈ ബോൾസ്റ്ററുകൾ അഡ്ജസ്റ്റ് ചെയ്ത് ഒന്നുകൂടെ ബാക്ക് സപ്പോർട്ടർ ഒന്നുകൂടെ സെറ്റാക്കാൻ പറ്റും. യൂത്ത് ഓറിയൻറ്റഡ് വണ്ടിയാണ്, ഒരു എക്സ്ട്രീം ഓഫ് റോഡർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ പ്രായമുള്ള ആൾക്കാർ പോകാനായിരിക്കത്തില്ല ഒരു വണ്ടി ഓടിക്കുന്നത്. അതായത് നമ്മൾ യുവാക്കളായിരിക്കും കൂടുതലും വണ്ടി ഓടിക്കുന്നത്. ഇതിൻ്റെ സ്ലൈഡിങ് സീറ്റാണ് ഈ ഫ്രണ്ടിൽ, അതായത് ടു ഡോർ വണ്ടിയല്ലേ. അപ്പം ഈ സ്ലൈഡിങ് സീറ്റ് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ബാക്കിലോട്ട് ഇങ്ങനെ പോകേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അത് അധികം ബുദ്ധിമുട്ടായിട്ട്, ഒരു പ്രായമുള്ള ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ടായിട്ട് തോന്നും, പക്ഷേ നമുക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നില്ലെങ്കിലും യൂസർ ആകുമ്പോഴത്തേക്ക് റെഡിയാവും. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ബാക്ക് സീറ്റ്. ബാക്ക് സീറ്റിനെ സംബന്ധിച്ച് ഒരു ഫാമിലിക്ക് ഉപയോഗത്തൊക്കെ ഉള്ള ഒരു ബാക്ക് സീറ്റൊന്നുമല്ല, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു
അപ്പോൾ ഇതൊരു എക്സ്ട്രീം ഓഫ് റോഡർ വണ്ടിയാണ്. അപ്പം അതിൻ്റെതായിട്ടുള്ള ഒരു കേപ്പബിലിറ്റി നമ്മൾ ബാക്ക് സീറ്റിൽ നിന്നും അതിൻ്റെ ഒരു കംഫർട്ട് നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. പിന്നെ ഈ വ്യൂവിങ് ആംഗിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല വൈഡായിട്ടുള്ള വ്യൂവിങ് ആംഗിളാണ്, നമുക്ക് ബാക്ക് സീറ്റിൽ ഇരിക്കുന്നവർക്ക് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തക്കുള്ള വ്യൂവിങ് ആംഗിളാണ് നമുക്ക് കിട്ടുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ബാക്കിലിരിക്കുന്നവർക്കുള്ള ഒരു രണ്ട് ഹോൾഡർ, ഹാൻഡിൽ ഹോൾഡർ. ബാക്ക് സീറ്റിലോട്ട് വരുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഇൻക്ലിനേഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ ചെറിയ രണ്ട് സ്ട്രാപ്പുണ്ട്, ഈ സ്ട്രാപ്പ് വലിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ആംഗിൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് അത്യാവശ്യം കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ രണ്ട് ഹെഡ് റെസ്റ്റും ഉണ്ട്. അപ്പോൾ ദീപക്, ഏതാറും പുതിയ താറും ഉപയോഗിച്ചതിന് ശേഷം ദീപൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്? പഴയ താറിനെ പറ്റി പറയുകയാണെങ്കിൽ പഴയ താറ് കുറച്ചും കൂടി ഒരു റഫായിട്ടുള്ളൊരു ഫീലായിരുന്നു, ഇത്രയും ഫ്യൂച്ചേഴ്സ് ഒന്നും ഇല്ലായിരുന്നു. പുതിയ താറിൽ ഒരുപാട് ഫ്യൂച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നീട് പുതിയ താറിൻ്റെ സസ്പെൻഷനൊക്കെ കുറച്ചും കൂടി സോഫ്റ്റ് ആണ്. അപ്പം അങ്ങനെയുള്ള വ്യത്യാസമുണ്ട്. അതായത് ഒരു ഡ്രാസ്റ്റിക് ആയിട്ടൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. അതെ അതെ, ഒരു ഇന്റർനാഷണൽ ലെവലിൽ, അതായത് ഒരു ജീപ്പ് ജീപ്പിനോട് കമ്പയർ ചെയ്യുന്ന രീതിയിൽ. അതെ, ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ പഴയ താറിനെ അപേക്ഷിച്ചിട്ട് ഈ ഗിയർ ഷിഫ്റ്റിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ? പഴയ താറിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഗിയർ ഷിഫ്റ്റ് ഒരുപാട് സ്മൂത്ത് ആണ്. പഴയ താറിനെ കുറച്ചും കൂടി ഒരു ലെങ്തി ആയിട്ടുള്ളൊരു ഗിയർ ഷിഫ്റ്റ് ത്രോ കൂടുതലായിരുന്നു, റഫായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഫോർ വീൽ ഉപയോഗിക്കുമ്പോഴും എന്തെങ്കിലും വ്യത്യാസം നമുക്ക് തോന്നുന്നുണ്ടോ? ഫോർ വീലും അതിൻ്റെ ലിവർ കുറച്ചും കൂടി സ്മൂത്താക്കിയിട്ടുണ്ട്. ഇപ്പം നേരത്തെ പഴയ താറിൽ കുറച്ചും കൂടി ഒരു ടൈറ്റായിരുന്നു, ഒരു റഫായിട്ടായിരുന്നു ഫീൽ ചെയ്തിരുന്നത്. പിന്നെ ദീപകിന് ഈ എ സിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതായത് നമ്മൾ ഈ റൂഫിൽ നിന്നൊക്കെ ഇത്രയും ചൂടൊക്കെ വരുന്നുണ്ട്, നോർമലായിട്ടൊരു പരാതിയുണ്ട്. അപ്പം എങ്ങനെയാണ് ഈ ചൂട് സമയത്ത് നമ്മൾ എ സി ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് കൂളിംഗ് കിട്ടുന്നുണ്ടോ? എ സി കറക്റ്റ് കൂളിംഗ് കിട്ടുന്നുണ്ട്. കാര്യം ഇതിൻ്റെ ക്യാബിൻ ഏരിയ ഇത് ചെറുതായതുകൊണ്ട് കൂളിംഗ് പെട്ടെന്ന് കൂളിംഗ് ആവുന്നുണ്ട്. പഴയ താറിലാണെങ്കിൽ എ സിക്ക് എന്തെങ്കിലും ഡ്രോബാക്ക്, അതായത് എന്തെങ്കിലും മിസ്റ്റ് വരുന്ന കംപ്ലൈൻറ്റോ അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഫ്രണ്ട് ഗ്ലാസ്സിൽ ഈ ഭാഗത്തായിട്ട് ഒരു മിസ്റ്റ് വരുന്നുണ്ട്. ദീപക്, നമ്മുടെ ഈ ഫോർ വീൽ ഡ്രൈവിന്റെ ഒരു ഡെമോ കാണിക്കാൻ പറ്റുമോ? ഓക്കെ, മെയിൻ ഗിയർ ലിവർ എന്ന് പറഞ്ഞാൽ ഇതും അതിൻ്റെ ഫോർ വീൽ ഡ്രൈവിന്റെ ഗിയർ ലിവർ എന്ന് പറഞ്ഞാൽ ചെറുതുമാണ്. ഇതാണ് ഫോർ വീൽ ഡ്രൈവിന്റെ ഗിയർ ലിവർ. ഇതിപ്പോൾ നമ്മൾ 2H ഇട്ടേക്കുന്നത്, ഇപ്പോൾ 4H വന്നിട്ടുണ്ട്. അപ്പോൾ ദീപക്, ഈ 4H അത് ഏതൊക്കെ അവസ്ഥകളിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഏതൊക്കെ അവസരങ്ങളിലാണ് 4H? ഹൈ സ്പീഡ് ആണ് ഉപയോഗിക്കുന്നത്, അതായത് ഹിൽസിലോട്ടൊക്കെ ആണ് ഉപയോഗിക്കുന്നത്. പിന്നീട് 4H വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് ന്യൂട്രലിലോട്ടാണ് അടുത്ത പൊസിഷൻ. ന്യൂട്രലിലോട്ട് വരുന്നതിന് വേണ്ടിയിട്ട് ഇതൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് ന്യൂട്രലിൽ ന്യൂട്രലായി കഴിഞ്ഞു, ന്യൂട്രലായി. അപ്പം ന്യൂട്രലാണ്. ഇനി അടുത്തത് 4L ആണ്. 4L വീണ്ടും പ്രസ് ചെയ്തിട്ട് 4L ആയിട്ടുണ്ട്. അതായത് ഇത് എക്സ്ട്രീം ഓഫ് റോഡിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 4L ഉപയോഗിക്കുന്നത്. ലോ സ്പീഡ്. അതായത് രണ്ട് ഗിയറെ നമുക്ക് ഇതിനകത്ത് ചേഞ്ച് ചെയ്യാൻ പറ്റും, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്. അപ്പോൾ നമ്മളിവിടെ 4L ഇട്ടിട്ടുണ്ട്. അതായത് എക്സ്ട്രീം ഓഫ് റോഡാണ്, നമ്മൾ മോയ്ക്ക് വേണ്ടി ഇത് ചെയ്യുവാണ്. 4 വീലിൽ നല്ല പിടുത്തം വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ട്, കാര്യം ഫസ്റ്റ് ആൻഡ് സെക്കൻഡിൽ നമുക്ക് ഈ 4L ഉപയോഗിക്കാൻ പറ്റും. ഇതിപ്പോൾ നമ്മുടെ വണ്ടി ന്യൂട്രലിൽ ഇട്ടേക്കുക, 4L ന്യൂട്രലിൽ നമ്മൾ ഫസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ വണ്ടി ഒരിക്കലും മുന്നോട്ട് പോകില്ല, കാര്യം വീലിൻ്റെ കംപ്ലീറ്റ് പിടുത്തവും പോയി കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ 4H വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 4H ഇട്ടേക്കുക. അപ്പോൾ 4H എന്ന് പറഞ്ഞാൽ ഇതാണെങ്കിൽ വാർണിംഗ് സൈൻ വരും, അതായത് നമ്മളിപ്പോൾ ഫോർ വീൽ ഡ്രൈവിലാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. അപ്പം ഈ ഗിയറിൽ നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് ആൻഡ് തേർഡ് ഈ 3 ഗിയർ ഉപയോഗിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ 4L ഇട്ടാൽ ഫസ്റ്റും സെക്കൻഡും മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ, അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മൾ പക്ക ഓഫ് റോഡിങ്ങിൽ പോകുമ്പോഴത്തേക്ക് നമുക്ക് അധികം സ്പീഡ് വേണ്ട, ടോർക്കാണ് കൂടുതൽ വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചാണ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മാത്രം ഉപയോഗിക്കുക എന്ന് പറയുന്നത്. പിന്നെ ദീപക്, നമ്മൾ ഈ വണ്ടി നല്ലൊരു കട്ടറിലൊക്കെ വീഴുമ്പോഴത്തേക്ക് വണ്ടിയുടെ സ്റ്റീറിങ്ങിൽ വൈബ്രേഷൻ കിട്ടുന്നുണ്ടോ? ആ, ചെറിയ വൈബ്രേഷൻ കിട്ടുന്നുണ്ട്. ആ, അത് പഴയ താറിനും ഇതേ മോഡൽ വൈബ്രേഷൻ താറിനും ഉണ്ടായിരുന്നു. പഴയ താറിൽ കുറച്ചും കൂടി കൂടുതലായിട്ട് അത് ഉണ്ടായിരുന്നു, ഇപ്പം കുറച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഈ വണ്ടിയുടെ അപ്രോച്ച് ആംഗിൾ, അതായത് ഈ അപ്രോച്ച് ആംഗിൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പോർഷനാണ് നമ്മുടെ അപ്രോച്ച് ആംഗിൾ എന്ന് പറയുന്നത്. ഈ പോർഷൻ ഉഴുന്ന് താഴോട്ട്, അവിടെ ഇപ്പം ഇത് ഈ വണ്ടിയുടെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഓവർ ആംഗിൾ.
ഈ പോർഷൻ. അപ്പോൾ ഈ വണ്ടി എന്ന് പറയുന്നത് സബ് 4 മീറ്റർ വണ്ടിയാണ്. അതായത് ഈ വണ്ടി ഇങ്ങനെ സബ് 4 മീറ്റർ ആക്കിയിരിക്കുന്നത് തന്നെ ഒരു എക്സ്ട്രീം ഓഫ് റോഡിന് വേണ്ടിയിട്ടാണ്. കാര്യം ഈ ബ്രേക്ക് ഓവർ ആംഗിളിൽ അത്രയും ഗ്യാപ്പും അതാണ് തന്നെ വീൽ ബേസും കുറവുണ്ട്. അപ്പം വണ്ടിക്ക് അത്രയും സ്റ്റെബിലിറ്റി കിട്ടും, അത്രയും സ്റ്റേബിളായിരിക്കും വണ്ടി. ഈ ടയർ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, അതായത് കട്ടലിലൊക്കെ വീഴുമ്പോൾ നല്ലൊരു കുഷനിങ് എഫക്റ്റാണ് ഈ ടയറിൽ കിട്ടുന്നത്. അത് 18 ഇഞ്ച് 255/65/R18 അതാണ് ടയർ സൈസ്. നല്ല സൈഡ് വാൾ പ്രൊഫൈലുള്ള ഒരു ടയറാണ്. അതിൻ്റെ ഡിപ്പാർച്ചർ ആംഗിൾ ബാക്ക് പോർഷൻ ഇതാണ് വണ്ടിയുടെ ഡിപ്പാർച്ചർ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റീപ്പായിട്ടുള്ള ഒരു ഏരിയയിലൂടെ പോകുമ്പോഴത്തേക്ക് ഇത് പെട്ടെന്ന് തട്ടില്ല ബാക്ക് പോർഷൻ. അപ്പോൾ ദീപക്, നമുക്ക് ഈ വണ്ടിയുടെ ഡ്രോബാക്സ് ഒന്ന് നോക്കിയാലോ എന്തൊക്കെയാണെന്ന്. പിന്നെ ഈ വണ്ടിയുടെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഓപ്പണർ, അതായത് ഹുഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ കണക്ക് മാനുവലായിട്ട് നമ്മൾ സെറ്റ് ചെയ്യണം. ഇതിൽ ഹൈഡ്രോളിക് സ്ട്രട്ട് വരുന്നില്ല. XUV500 ഒരു പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൊരു സാധനമാണ് ഈ ഹൈഡ്രോളിക് സ്ട്രട്ട് എന്ന് പറയുന്നത്. ഇതിപ്പം ഇത്രയും മാസീവ് ആയിട്ടുള്ളൊരു ബോണറ്റ് നമ്മളെടുത്ത് വെക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അത്ര കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയില്ല. പിന്നെ ദീപക്, എന്തൊക്കെ എക്സ്ട്രാ ഫിറ്റിങ്സ് ഈ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്? എക്സ്ട്രാ ഫിറ്റിങ്സ് എൻ്റെ ഈ ബമ്പറിൽ വരുന്ന ഈ പീസ്, പിന്നെ വീൽ ആർച്ചിൽ വരുന്ന ഈ ഒരു വീൽ ആർച്ചിൽ 4 പീസ് വെച്ച് 16 എണ്ണം. അതെങ്ങനെയാണ് സ്റ്റിക്ക് ഓൺ ചെയ്ത് വെച്ചേക്കാണ്? 3R ടൈപ്പ് വെച്ച്. അതെ അതെ. പിന്നെ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലഗേജ് സ്പേസ് അല്ലെങ്കിൽ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നതാണ്. ഡോറ് നമ്മൾ കംപ്ലീറ്റ് ഓപ്പൺ ആയതിന് ശേഷം മാത്രമേ നമുക്ക് അതിൻ്റെ ഗ്ലാസ് ഏരിയ നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റത്തുള്ളൂ. അത് ഈ വണ്ടിയുടെ ഒരു ഡ്രോബാക്ക്. അത് ചിലപ്പോൾ അത്രയും സോളിഡായിട്ടിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം കമ്പനി അങ്ങനെ ചെയ്തേക്കുന്നത്. പിന്നെ എടുത്തു പറയത്തക്കൊണ്ട് ഒരു എക്സ്ട്രീം ഓഫ് റോഡിന് വേണ്ടുന്ന ഒരു സാധനമാണ് ഈ ടയർ പ്രഷർ ഗേജ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാലും പെട്ടെന്നൊരു പഞ്ചറോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാലും അഥവാ നമുക്കൊരു എക്സ്ട്രീം ഓഫ് റോഡിന് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടിയുടെ എയർ ലെവൽ കുറയ്ക്കുകയാണെന്നു ടയറിലെ എയർ പ്രഷർ കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രിപ്പ് കുറച്ചുകൂടെ അധികം കിട്ടുന്നതായിരിക്കും. ഈ വണ്ടിയുടെ അടുത്തൊരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബ്രേക്ക് ലൈറ്റ്. അത് ക്യാബിനകത്ത് ഇതാണെങ്കിൽ മൗണ്ട് ചെയ്തേക്കുക. അത് മുകളിൽ മൗണ്ട് ചെയ്തിരുന്നെന്നുണ്ടെങ്കിൽ ഒരു സ്പോയിലർ മോഡൽ മുകളിൽ മൗണ്ട് ചെയ്തിരുന്നുണ്ടെങ്കിൽ നല്ല അട്രാക്റ്റീവ് ആയിരുന്നു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ബാക്കിലത്തെ ഡീഫോഗർ എല്ലാം കൺസീൽഡ് അല്ല, കറക്റ്റ് ഓപ്പൺ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. അതൊരു ഡ്രോബാക്കായിട്ട് തോന്നി. പിന്നെ ദീപക്, ഈ വണ്ടിയുടെ ഹെഡ്ലൈറ്റിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഹെഡ്ലൈറ്റ് പഴയ വണ്ടിയിൽ നിന്ന് വന്നേക്കുന്ന പഴയ താറിൽ വന്നേക്കുന്ന അതേ ഹെഡ്ലൈറ്റ് തന്നെയാണ്. നല്ല പ്രകാശമുള്ളതാണ്. അത് എക്സ്ട്രീം ഓഫ് റോഡിന് വേണ്ടിയിട്ടാണ് ഈ ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. അതായത് LED കൊടുക്കാതെ ഹാലജൻ ലൈറ്റ് കൊടുത്തേക്കുന്നു പറഞ്ഞാല് കറക്റ്റ് നമുക്ക് വിസിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മള് മിസ്റ്റ് ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഈസി ആയിരിക്കും. ഈ വണ്ടിയുടെ ഹോൺ കമ്പനി മേഡ് അല്ലേ? കമ്പനി മേഡ് ഹോൺ ആണ്. അതെ.